പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടെൻഡ എന്ന് പറയുന്ന റൗട്ടർ ഇത് പല ആൾക്കും പരിചയം ഉണ്ടാവും. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒരു കോൺഫിഗറേഷനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു റിവ്യൂ കൂടെ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു അൺബോക്സിംഗ് വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നെറ്റ്വർക്കിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സ്പീഡുള്ളതാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു റിപ്പീറ്റർ ആയിട്ടുകൊണ്ടാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ വീടിൻ്റെ താഴെ ഭാഗത്തുള്ള നെറ്റ് നമുക്ക് പക്ഷേ മുകളിൽ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉള്ള സിഗ്നലിനെ വെച്ചുകൊണ്ട് നമുക്ക് വൈഫൈ കൂടെ തന്നെ നമുക്കിത് ബൂസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയർഡ് വഴി നമുക്കിത് ബൂസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ സിം ഇട്ട് കൊണ്ട് ഉപയോഗിക്കുന്ന റൗട്ടറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ടാവും. ഈ മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ് എടുക്കാറുണ്ട്. ഈ നെറ്റ് എടുത്തെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ സി സി ടി വി അല്ലെങ്കിൽ മറ്റ് ഡിവൈസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഈ സി സി ടി വിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സി സി ടി വി വൈഫൈ ആയിട്ട് വയർലെസ്സിൻ്റെ അല്ലാത്ത സി സി ടി വി, അതായത് വയർഡായിട്ട് വരുന്ന നമുക്ക് കമ്പനികളൊക്കെ സി സി ടി വി നമുക്ക് വൈഫൈ സിഗ്നൽ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വൈഫൈ സിഗ്നൽ നമുക്ക് ഈ റൗട്ടർ വെച്ച് ആക്സസ് ചെയ്തെടുത്തിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം, വയർഡ് വഴി നമുക്ക് സി സി ടി വി ഡി വി ആറിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ പല ആളുകളും ഈ സാധനം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഞാൻ അല്ലാതെ ആളുകൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വൺ ഇയർ ത്രീ ഇയർ ഒക്കെ വാറണ്ടി ഉള്ളതുണ്ട്. ഇത് ഏകദേശം ത്രീ ഇയർ വാറണ്ടി ഉള്ള റൗട്ടറാണ്. അപ്പോൾ ത്രീ ഇയർ വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ത്രീ ഇയർ വാറണ്ടിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ. ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിലാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ വൺ ഇയർ വാറണ്ടിയൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ലിങ്ക് ആ ഒരു കറക്റ്റ് ത്രീ ഇയർ കിട്ടേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അല്ലാത്ത ആൾക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ഇതെങ്ങനെയെന്നുള്ളതും അതുപോലെ തന്നെ ഇതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യുന്നതെന്നും ഇതിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടെൻഡ വയർലെസ് റൗട്ടറിൻ്റെ ബോക്സ് ആണിത്. ഇത് മോഡൽ നമ്പർ N3.1 എന്ന് പറയുന്ന ഒരു മോഡൽ നമ്പറാണിത്. ഇത് ഏകദേശം 300 MB/s നമുക്കിത് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. കാരണം ഇതിൻ്റെ ബോക്സിലുള്ള കാര്യങ്ങൾ വായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇന്നും നാളെ നമുക്ക് തീരൂല, അത്രക്ക് വായിക്കാനും പറയാനുണ്ട് ഇതിനകത്തുള്ളത്. കാരണം നിങ്ങൾക്ക് ബോക്സ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സിംഗ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് വരുന്നുണ്ട്, അതാദ്യം നമുക്കൊന്ന് ഒഴിവാക്കാം. ഞങ്ങൾ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ആദ്യം നമുക്ക് കാണുന്നത് ഇതിൻ്റെ മാനുവലാണ്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇതാണ് നമ്മുടെ റൗട്ടർ, ഡബിൾ ആൻറ്റിനാണ് ഇതിന് വരുന്നത്. ഇത് സിംഗിൾ ആൻറ്റിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഡബിളുണ്ട്, ട്രിബിളുണ്ട്, അതുപോലെ തന്നെ നാലെണ്ണം വരുന്ന ആൻറ്റിനുണ്ട്. ഇതതിൻ്റെ അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ ഇതിൻ്റെ വോൾട്ട് വരുന്നത് ഇവിടെ 9 വോൾട്ടും അതുപോലെ തന്നെ 0.600 ആമ്പിയറാണ് ഇത് വരുന്നത്. ഇതതിൻ്റെ എതർനെറ്റ് കേബിളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം പോർട്ടാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് കാണുന്ന പോർട്ട് ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്, അതായത് പവർ നമ്മൾ കണക്ടർ അഡാപ്റ്റർ കൊടുക്കുന്ന ആ ഒരു പോർട്ടാണ് വരുന്നത്. രണ്ടാമത് വരുന്നത് വാൻ പോർട്ടാണ്. പിന്നെ 3 LAN പോർട്ടാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതൊരു റീസെറ്റ് ബട്ടണാണ്. അപ്പോൾ ഇത്രയും നമുക്ക് വരുന്നുള്ളൂ. പിന്നെ 2 ആൻറ്റിന. പിന്നെ ഇതിന് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതിൻ്റെ കുറച്ച് LED ബൾബുകൾ കാണുന്നുണ്ട് നമുക്ക്. അതിൻ്റെ എന്താ വാൻ പോർട്ടിൻ്റെയും ലാൻ പോർട്ടിൻ്റെയും പവറും ഒക്കെ കത്തുന്ന, നെറ്റും കത്തുന്നതൊക്കെ ലൈറ്റുമാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നത് ഒരു ഗ്രില്ല് പോലെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് എയർ കിടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പറും സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമ്പോൾ ഉള്ളത്. ഇനി നമുക്കിതൊന്ന് കോൺഫിഗറേഷൻ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ മോഡൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ. ഇതിന് ജസ്റ്റ് നമ്മൾ പവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ വൈഫൈ വഴിയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ലാൻഡ് കേബിൾ വഴിയല്ല. അപ്പോൾ നമുക്ക് വൈഫൈ വഴി എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. ഇത് ഇതിന് ലാപ്ടോപ്പിൻ്റെ വേണമെന്നില്ല, നമുക്ക് മൊബൈൽ വഴി ഇത് കോൺഫിഗറേഷൻ ചെയ്യാം. അറിയുന്നവർക്ക്
ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പറഞ്ഞാൽ മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കോൺഫിഗർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം അത് പവർ മാത്രം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ലാപ്ടോപ്പിൽ ജസ്റ്റ് വൈഫൈ ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ ഓൾറെഡി ഞാൻ എൻ്റെ നെറ്റ്വർക്ക് കൂടെ കാണുന്നുണ്ട്. തൊട്ട് താഴെ ടെൻഡ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അത് ജസ്റ്റ് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ടെൻഡ എന്നുള്ളത് ജസ്റ്റ് വൈഫൈ കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ചോദിക്കുന്നത് നമുക്ക് കേബിൾ വഴിയാണോ, ഇന്റർനെറ്റ് കേബിൾ വഴിയാണോ, അതോ നിങ്ങൾ വൈഫൈ വയർലെസ് വഴിയാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എതർനെറ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അഡ്മിൻ അഡ്മിൻ അടിച്ചു കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വൈഫൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വൈഫൈൻ്റെ പാസ്വേഡ്, അതായത് നമ്മൾ ഇതിന് എന്ത് പാസ്വേഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുവഴി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ടെൻഡ എന്നുള്ളതുണ്ട്, അത് ഇതിൻ്റെ പേരാണ്. നമുക്കത് മാറ്റിയിട്ട് നമുക്ക് മറ്റ് നമുക്ക് ഇഷ്ടമുള്ള പേരെന്താ വെച്ചാൽ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പേരിവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പാസ്വേഡ് കൂടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ പി പി ഒ എന്നുള്ളത് മാറ്റിയിട്ട് ഡൈനാമിക് ഐ പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ, അത് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിവിടെ ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ വൈഫൈയുടെ ഇതെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ എന്ത് പേരിലാണോ കൊടുത്തിട്ടുള്ളത് അതിവിടെ സെർച്ചായിട്ട് വരും. ഓക്കെ, മുകളിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഓക്കെ, മുകളിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ പാസ്വേഡ് എന്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ബ്രൗസർ എടുക്കുക. അതിനകത്ത് നമ്മൾ ഐ പി അഡ്രസ് കൊടുത്ത് കയറണം. അപ്പോൾ ഇതിൻ്റെ ഐ പി അഡ്രസ് 192.168.0.1 എന്നാണ് ഇതിൻ്റെ ഐ പി അഡ്രസ്. അത് കൊടുത്ത് എൻ്റെ കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മോഡത്തിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കാണിക്കുന്ന സ്റ്റാറ്റസ് എന്നുള്ളതാണ്. സെക്കൻഡ് ഇൻ്റർനെറ്റ് സെറ്റിങ്സ്, വയർലെസ് സെറ്റിങ്സ്, അതുപോലെ തന്നെ ബാൻഡ് വിത്ത് കൺട്രോൾ, അതുപോലെ തന്നെ വയർലെസ് റിപ്പീറ്റിംഗ് ഉണ്ട്. നമുക്കിതിൽ വയർലെസ് റിപ്പീറ്റിംഗ് ഉള്ള ഓപ്ഷൻ എടുക്കേണ്ടത്. ഇതിനകത്ത് ഡിസേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്കവിടെ തൊട്ടിപ്പുറത്ത് WISP എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നെറ്റ്വർക്കിന് ഏതിനെയാണ് നമ്മൾ ഈ റൗട്ടർ വെച്ച് ആക്സസ് ചെയ്യുന്നത് ആ നെറ്റ്വർക്ക് ഇവിടെ താഴെ സെർച്ചായിട്ട് വന്നിട്ടുണ്ടാകും. ജസ്റ്റ് അത് ഏതാ വേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിലേക്കാണെങ്കിൽ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാകും. നിങ്ങളത് ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇവിടെ മൊബൈൽ ഫോണിൽ ഉള്ള എന്താ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് അതിനെയാണ് നിങ്ങൾ ഈ റിപ്പീറ്റർ വെച്ച് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും റൗട്ടർ വെച്ചിട്ട് ജിയോടെ അങ്ങനെ ഏതെങ്കിലും ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ജസ്റ്റ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് അത് മുകളിൽ അടിച്ചു കൊടുക്കുക. അതിന് നിലവിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതല്ല, നമുക്ക് ഈ ഒരു വൈഫൈയുടെ പാസ്വേഡ് ഏതാണോ അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ റീബൂട്ട് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ റീബൂട്ടിങ് ചെയ്തു വരുന്നുണ്ടാവും. അപ്പോൾ റീബൂട്ടിങ് പ്ലീസ് വെയിറ്റ് എന്നുള്ളത് പറഞ്ഞിട്ട് ഇങ്ങനെ ലോഡായി കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ റീബൂട്ടായി വന്നിട്ടുണ്ട്.
ഈ ഒരു റൗട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർക്ക് ജസ്റ്റ് പറയാണ്, നമ്മുടെ ഹൗസ്വയർ ഒരു വീടാണെന്നുണ്ടെങ്കിൽ മുകളിലാണ് നമ്മൾ നമ്മുടെ മോഡം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് സിഗ്നൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ നമുക്ക് കേബിൾ വഴിയും അല്ല നമുക്ക് വൈഫൈൻ്റെ സിഗ്നൽ വഴി നമുക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് സ്പീഡായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേ നമ്മുടെ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള റൗട്ടർ ജിയോടെ ഒക്കെ റൗട്ടർ ഉണ്ടാകും, അതിൻ്റെ നെറ്റ്വർക്ക് ആണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ നെറ്റിൻ്റെ നമുക്ക് തൊട്ട വീട്ടിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗട്ടർ വെച്ചിട്ട് അവർക്ക് നമ്മുടെ വീട്ടിലത്തെ നെറ്റിന് അവിടെ സ്പീഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം സ്പീഡിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗട്ടർ ഉപയോഗിക്കുന്നത്. ഇത് ഏറെ ഉപകാരപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ സി സി ടിവിൻ്റെ കണക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സി സി ടിവിൻ്റെ കണക്ഷൻ നമുക്ക് മൊബൈലിലത്തെ നെറ്റ്വർക്കിനെ നമുക്ക് ഇതേ വെച്ചിട്ട് ഈ ഒരു റേഞ്ചിനെ നമുക്ക് ആക്സസ് ചെയ്തിട്ടും അതിന് നമുക്ക് ലാൻ കേബിൾ വഴി നമുക്ക് ഡി വി ആറിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതോടെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ഇവിടെ നെറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ നെറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കിവിടെ വയർലെസ് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന വൈഫൈയുടെ നെയിം, അതുപോലെ തന്നെ സെക്യൂരിറ്റി മോഡ്, അതുപോലെ തന്നെ വൈഫൈയുടെ പാസ്വേഡ്, അങ്ങനെയൊക്കെ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ അത്ര കാര്യങ്ങളെ വയർലെസ് സെറ്റിംഗ്സ് ചെയ്യാൻ കാണിക്കും. അതുപോലെ ഇൻ്റർനെറ്റ് സെറ്റിംഗ്സിൽ നമുക്കിവിടെ നേരത്തെ നമ്മൾ വയർലെസ് ആണ് ഇപ്പം വയർലെസ് ആണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് വയർഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ പി പി ഒയിൽ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പേരൻസ് കൺട്രോൾ എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഡേറ്റും ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അവർക്ക് എത്ര നേരമാണ് ഉപയോഗിക്കേണ്ടത്, എത്ര മണി വരെ അവർ ഉപയോഗിക്കണം. അതുപോലെ തന്നെ അവർക്ക് വെബ്സൈറ്റ് ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ആരൊക്കെ നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഇതിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കി ചെയ്ത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളത് ചെയ്യാനുള്ളത്. എന്നിട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റോടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സെറ്റിങ്സും നമ്മൾ എങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇതിലോട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വീട്ടിൽ രണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളതുപോലെ നമുക്ക് കാണും. ഒന്ന് നമ്മുടെ നിലവിലുള്ള ആ ഒരു ബ്രോഡ്ബാൻഡും അതുപോലെ തന്നെ നമ്മൾ വെച്ച ഈ റൗട്ടറിൻ്റെയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് കോൺഫിഡൻ്റ് ആയിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇതുപോലത്തെ ടെൻഡ എന്ന് പറയുന്ന റൗട്ടർ ഡിവൈസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ എൻ്റെ കമൻറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കോൺഫിഡൻസ് പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ മനസ്സിലാത്തവർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കി എടുക്കാം. കാരണം ഇത് കോൺഫിഡൻസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ സ്പീഡ് കുറവായിട്ടും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് സിഗ്നലൊന്നും കിട്ടുന്നുണ്ടാവില്ല. കാരണം നമ്മളിത് ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ വീട്ടിലുള്ള നെറ്റ്വർക്കിനെ ബൂസ്റ്റ് ചെയ്ത് കണ്ട് ഒരു റിപ്പീറ്റർ ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ നിലവിൽ നമ്മളെ ഉള്ള വീട്ടിൽ നിന്ന് മറ്റുള്ള വീട്ടിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ താഴെയുള്ളത് മുകളിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്മിലുള്ളതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു റൗട്ടർ ഉപയോഗിക്കുന്നത്. ഇതറിയാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തുള്ളൂ. പല ആൾക്കും അറിയാം, ഇതിൻ്റെ കുറേ വീഡിയോകളൊക്കെ മുമ്പും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനതൊന്ന് ജസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ലൈക്ക് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കും ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ഗുഡ് ബൈ.